ദില്ലി ഹൈക്കോടതി വിധിയോടെ അഭയകേസിൽ CBI പ്രധാന തെളിവുകളെന്ന പേരിൽ കോടതിക്ക് മുന്നിൽ നിരത്തിയത് പലതും നിയമവിരുദ്ധവും കൃത്രിമവുമാണെന്ന് വ്യക്തമാവുകയാണ്. സിസ്റ്റർ സെഫി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കാൻ CBI കൊണ്ടുവന്ന ഹൈമനോപ്ലാസ്റ്റി തിയറിയും ഇതോടെ പൊളിയുകയാണ്. മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് അന്വേഷണ ഏജൻസി തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന വാദമാണ് ഇതോടെ ശക്തിപ്പെടുന്നത്. സിസ്റ്റർ അഭയ കേസിലെ വിചാരണയിൽ CBI ഉയർത്തിക്കാട്ടിയത് പ്രധാന രണ്ട് വിദഗ്ധ പരിശോധനാ റിപ്പോർട്ടുകളായിരുന്നു. സിസ്റ്റർ അഭയയുടെ പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ടും സിസ്റ്റർ സെഫിയുടെ ശരീര പരിശോധനാ റിപ്പോർട്ടും. ഈ രണ്ട് റിപ്പോർട്ടുകളിൽ ഊന്നിയായിരുന്നു സിസ്റ്റർ സെഫി ഉൾപ്പെടെയുള്ളവരെ CBI പ്രതികളാക്കിയത്. ഇതിൽ സിസ്റ്റർ അഭയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രണ്ട് വിദഗ്ധരുടേതായി പറയുന്ന പരിക്കുകളെ സംബന്ധിച്ച നിഗമനങ്ങൾ ഇതിനകം തന്നെ അശാസ്ത്രീയമായിരുന്നെന്ന് ഫോറൻസിക് വിദഗ്ധരുൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി വിധി കൂടി വന്നിരിക്കുന്നത്. വിധിയോടെ സുപ്രധാന തെളിവുകളെന്ന് CBI അവകാശപ്പെടുന്ന തെളിവുകൾ നിയമവിരുദ്ധമായി കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാവുകയാണ്. കന്യാത്ത പരിശോധന ശാസ്ത്രീയമല്ലാത്തതും ഭരണഘടന വിരുദ്ധവുമാണെന്ന വിധിയോടെ CBI കൊണ്ടുവന്ന തെളിവുകൾ ഒന്നൊന്നായി ദുർബലമായിരിക്കുകയാണ്. സിസ്റ്റർ സെഫിയുടെ കന്യാത്ത പരിശോധനയിലൂടെ തിരക്കഥയിൽ തെളിവുകൾ സൃഷ്ടിക്കാമെന്ന CBIയുടെ കണക്കുകൂട്ടറാണ് ഇപ്പോൾ പാളിയിരിക്കുന്നതെന്നാണ് ആരോപണം. കന്യാത്ത പരിശോധനയിൽ തങ്ങൾ ഉദ്ദേശിച്ച തെളിവുകൾ ലഭിക്കാതായതോടെ കന്യാത്ത ചർമ്മം തുന്നിപ്പിടിപ്പിച്ചെന്ന വിചിത്ര വാദവുമായി പോലും CBI രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത്തരം ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണെന്നോ ഏത് ഡോക്ടറാണെന്നോ പോലും പറയാനാവാതെ CBI കുഴങ്ങിയപ്പോൾ തന്നെ കേസിന്റെ അന്വേഷണ വഴികൾ സംശയത്തിന്റെ നിഴലിലായിരുന്നു. ഇതോടെ മാധ്യമങ്ങളും ചില വ്യക്തികളും സൃഷ്ടിച്ചെടുത്ത പൊതുബോധത്തിന്റെ പേരിൽ നിരപരാധികളായവർ വർഷങ്ങളായി വേട്ടയാടപ്പെടുന്ന കേസായി അഭയ കേസ് മാറുന്ന സാഹചര്യമാണ് ഉയരുന്നത്. കേസ് നടപടികൾ മരവിപ്പിച്ച കേരള ഹൈക്കോടതി വിധിയും ഇപ്പോൾ ദില്ലി ഹൈക്കോടതി വിധിയും ഈ ഒരു സൂചനയാണ് നൽകുന്നത്. അതേസമയം കന്യാത്ത പരിശോധനയെന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടിയുടെ ഗൗരവം പരിഗണിച്ച് ഇക്കാര്യം ഉദ്യോഗസ്ഥരെ വ്യക്തമായി അറിയിക്കണമെന്നും CBIയോട് ദില്ലി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷെക്കേന ന്യൂസ്, ദില്ലി.